തോന്നിയൊരു കാര്യം, മരങ്ങൾ പോയി കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഒരു പാറയുണ്ട് നമ്മുടെ നാട്ടിൽ. ഇതാണ് മലപ്പുറം ജില്ലയിലെ വ്യാപകമായ സ്റ്റോറികൾ അടുത്ത കാലത്തായിട്ട് വിസ്തൃതമായ പാറയിടങ്ങളായി മാറിയത് 10-20 വർഷത്തിനിടയിലാണ്. വളരെ സിമ്പിളാണ് കാര്യം. പാറ വെളിപ്പെട്ട് കഴിഞ്ഞാൽ, വേര് കൊണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് മണ്ണിൽ പശ്ചിമട്ടം മൊത്തം ഇത്തരത്തിലുള്ള പാറകൾ തന്നെയാണ്. അപ്പോൾ പാറകളുള്ള സ്ഥലങ്ങളിൽ മരങ്ങൾ നീങ്ങി, മണ്ണ് നീങ്ങി, കുറച്ച് പാറ പുറത്തേക്ക് വന്നാൽ പിന്നെ ചൂട് കൂടും, പാറ ചൂടാകും, ചുട്ടുപഴുക്കും, ചുറ്റുമുള്ള പുല്ലാമ്പുകളെല്ലാം ഉണങ്ങും. വെള്ളം കിട്ടാഞ്ഞാൽ മാത്രം ഉണങ്ങുന്ന ഒരുപാട് ചെടികളുണ്ട്. അതുകൊണ്ട് തന്നെ ആ സ്ഥലത്തെ മറ്റു ചെടികളൊക്കെ ഉണങ്ങിക്കഴിയുമ്പോൾ സമീപം മുഴുവനും മണ്ണൊലിപ്പ് തുടങ്ങും. അങ്ങനെ പാറ കഷണ്ടി പോലെ വിസ്തൃതമായി കൊണ്ടിരിക്കുന്നു നമ്മുടെ ഇടനാടുകളിലും പശ്ചിമഘട്ടത്തിലെ ചെരുവുകളിലും. ഇവിടെ നിങ്ങൾ ഈ മരങ്ങളൊന്നും ഇല്ലാന്ന് സങ്കല്പിച്ച് നോക്കും. ഒരു മരം ഇല്ലെങ്കിൽ ഇവിടെ കാണുന്ന പാറക്കിടയിൽ ഒരു മണ്ണും ഉണ്ടാവില്ല. ഈ മണ്ണെല്ലാം പോയി കഴിഞ്ഞിട്ടുണ്ടാവും. കാരണം ഈ മണ്ണിനെ നിലനിർത്തുന്നത് ഈ ചെടികളാണല്ലോ. അപ്പോൾ ഈ ചെടികളെ നില ഈ വള്ളിപ്പടർപ്പുകളും ഇവിടെ ഈ പാറയുടെ മേലെ മാത്രം അള്ളിപ്പിടിച്ചുണ്ടാവുന്ന ഈ ചെടികളുണ്ടല്ലോ, വെണ്ടേക്ക് പോലെ. പക്ഷെ വെണ്ടേക്കല്ല എന്നാണ് പറയുന്നത്. എന്താ പേര്? കല്ലെണ്ണമ്മയാണ്. കല്ലെണ്ണമ്മയാണ് ഈ കാണുന്നത്. പാറക്കിടയിലുള്ള ഇത്തിരി വെള്ളം മതി, ഇത്തിരി മണ്ണ് മതി. അങ്ങനെ ഇത്തിരി വെള്ളത്തിൽ ഈ മണ്ണിൽ പിടിച്ചു നിൽക്കുന്ന മരങ്ങൾ നമുക്ക് ഒരിക്കലും കൃത്യമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. നമ്മളവിടെ ഏതെങ്കിലും ഇനം മരം നട്ടു നോക്കും, എന്നിട്ട് പറയും അത് വേനലിൽ ഉണങ്ങിപ്പോയി എന്ന്. അപ്പോൾ പ്രകൃതി തന്നെ ഒരുക്കിയ ഒരുപാട് ഇനം മരങ്ങളുണ്ട്. ആ മരങ്ങൾ ഇതുപോലെയുള്ള ഒരുപാട് മരങ്ങളുടെ ആവാസ വ്യവസ്ഥ തകിടം മറിയുമ്പോൾ പിന്നീട് ഒരിക്കലും ഈ കാട് തിരിച്ചെടുക്കാൻ സാധ്യമല്ല. അപ്പോൾ നമുക്ക് നാച്ചുറലായിട്ടുള്ള ഫോറസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ പാറകൾ കൂടുതൽ കൂടുതൽ പുറത്തേക്ക് വരുന്നത് കേരളത്തിലിപ്പോൾ കാണുന്നൊരു കാഴ്ചയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു പാറ പുറത്ത് കണ്ടൊരു സ്ഥലത്താണ് നിൽക്കുന്നത്. പക്ഷേ ഈ മരം ഉള്ളത് കൊണ്ട് അത് കൂടുതൽ വിസ്തൃതി കൂടി വരുന്നില്ല എന്നുള്ളൂ. പക്ഷേ കംപ്ലീറ്റ് ഏതോ സന്ദർഭത്തിൽ ഈ മരം ആരെങ്കിലും ഒന്ന് കയറിയിട്ട് കയ്യേറി ഇത് കംപ്ലീറ്റ് മുറിച്ചു മാറ്റപ്പെട്ടാൽ ഇതൊരു കോറിക്ക് വെച്ചൊരു സ്ഥലമായിട്ട് തോന്നും. കാടല്ല പിന്നെ തോന്നുക. പാറ പൊട്ടിച്ചാൽ അപ്പോൾ ഉടനെ തന്നെ ലൈസൻസ് വാങ്ങുന്നു, പാറ ഖനനം തുടങ്ങുന്നു. ഇങ്ങനെയാണ് നമ്മുടെ പാറകൾ കൂടുതൽ കൂടുതൽ പശ്ചിമഘട്ടത്തിൽ കടന്നു വരുന്നതാണ് ഇപ്പോൾ ഏറ്റവും പുതിയ പ്രതിസന്ധി എന്ന് പറയുന്നത്. നല്ലൊരു മഴ വരാനുള്ള സാധ്യതയുണ്ട്. മഴ പെയ്യട്ടെ. തവളകൾ നന്നായി കരയുന്നുണ്ട്. ഒരു ധാരണയുണ്ട്, തവളകൾ പലയിടങ്ങളിലും മുട്ടയിടുന്നുണ്ട്. ഇങ്ങനെ ഒഴുക്കുള്ള വെള്ളത്തിലും കാണാറുണ്ട്. ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും കെട്ടി കിടക്കുന്ന വെള്ളത്തിലാണ്, കുളത്തിൽ മാത്രമാണ്. നമ്മളേതെങ്കിലും എല്ലാ തരത്തിലുള്ള തവളകളെ നിരീക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് തവളകളുടെ ഈ വൈവിധ്യങ്ങളെ കാണാൻ സാധിക്കും. ഒന്ന് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എത്ര തവളയുടെ കരച്ചിൽ. ഒന്ന് സൈലൻ്റ് ആകും എല്ലാവരും.